ഹലോ, അസ്സലാമു അലൈക്കും. പൊന്നോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ചായ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സാധാരണ പാൽപ്പൊടി ചേർത്ത നല്ലൊരു ചായ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടത് ഒരു കപ്പ് വെള്ളം, ഒരു ഏലക്കായി, ഒരു ചെറിയ കഷ്ണം ചുക്ക്, പിന്നെ പഞ്ചസാര, ചായപ്പൊടി, പാൽപ്പൊടി. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. വെള്ളം പാത്രത്തിലോട്ട് ഒഴിക്കുക, സ്റ്റവ് ഓണാക്കാം. ഈ ഏലക്കായും ചുക്കും ഇതിലോട്ട് ഇടുക. ഒരു ഏലക്കായി മതി, അത് തൊലിയൊന്ന് അടർത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇടുക, എന്നിട്ട് വെള്ളം അടച്ചു വെക്കുക. വെള്ളം തിളക്കുന്നതിൻ്റെ മുമ്പ് ഒരു ശകലം വെള്ളം ഇന്ന് എടുത്ത് മാറ്റണം. പാൽപ്പൊടി കട്ട കെട്ടാതെ ഇളക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടായിട്ട് ലാസ്റ്റ് പാൽപ്പൊടി. ഒരു കപ്പ്, ഈ വലിയ ഇതിനൊരു കപ്പ് വെള്ളമാണ്. അതൊക്കെ ഒരു 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണൊക്കെ മതി പാൽപ്പൊടി. പാൽപ്പൊടി ചേർക്കുക. ഇത് നിഡോന്റെ പാൽപ്പൊടിയാണ്. നമ്മളെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് ഉണ്ടാക്കുക. പാൽപ്പൊടി ആദ്യം ഒന്ന് കലക്കണം, അല്ലെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തൊക്കെ പാൽപ്പൊടി ഇട്ടാൽ കട്ട കെട്ടിപ്പോവും. കുറച്ച് വെള്ളം അതിൽ കുഴിച്ചിട്ട് നല്ലപോലെ കലക്കുക. വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. കുറച്ച് ചേർക്കണുള്ളൂ. അങ്ങനെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. കട്ട വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റി ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ ചായപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ലപോലെ തിളക്കണം. നല്ലപോലെ തിളപ്പിക്കണം ചായപ്പൊടി ഇട്ടിട്ട്. പാൽപ്പൊടി കലക്കി വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നുകൊണ്ട് തിളപ്പിക്കുക. നല്ല അടിപൊളി സ്ട്രോങ് ചായ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ചായ നല്ല ചായ റെഡിയായി. ഇത് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. നല്ല ചായ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. ഏലക്കായും ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക, എന്നിട്ടൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുക. നല്ല ചായ റെഡിയായി.
എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.